സോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ നമ്മളുടെ ആമയെ കുറിച്ചാണ്. അല്ല, ആമേനെ ഇന്ന് നമ്മൾ കണ്ട സമയത്ത് വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ടാങ്കിൽ നല്ല അഴുക്കുണ്ട്. അപ്പോൾ അവർക്ക് ഫീഡ് കൊടുക്കാനുള്ള വെള്ളവും ഇല്ല, കാരണം നല്ല ചൂടാണ് കേട്ടോ. അല്ലേ, നിങ്ങളുടെ സ്ഥലത്തൊക്കെ നല്ല ചൂടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം അധികം വെയിലത്തിറങ്ങാൻ നോക്കുക കേട്ടോ. നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടാണ്. അതുകൊണ്ട് നമ്മളെ ആമക്കുളത്തിലെ വെള്ളം നല്ലതായിട്ട് വറ്റി. അത് മാത്രമല്ല, അതിൻ്റെ അഴുക്ക മൊത്തം മേലോട്ട് വന്നപ്പം നമുക്ക് ഫീഡ് കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളതിന് ക്ലീൻ ചെയ്യാൻ, അത് മാത്രമല്ല ഇന്ന് നമ്മളുടെ പ്രാവുകളെ കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ചൂടായതുകൊണ്ട് ഇങ്ങനെ ഫീഡ് കൊടുത്ത സമയത്ത് അവർ വെള്ളത്തിൽ കിടക്കണമുണ്ട്. അപ്പോൾ അവർക്ക് വെള്ളം വളരെ ആവശ്യമുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് അവരെ കുളിപ്പിക്കാനും പോകുന്നുണ്ട്, അതുപോലെ ആമകളെ കുളിപ്പിക്കാനും പോകുന്നുണ്ട് കേട്ടോ. നല്ല ചൂടായതുകൊണ്ടാണ്, കാരണം ആമകൾക്ക് ഈ ടൈമിനൊക്കെ നല്ലതായിട്ട് വെള്ളത്തിൽ കിടക്കും. അപ്പോൾ ഇന്ന് വെള്ളമില്ല. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ആമക്കുളത്തിൽ പോയി കണ്ടുപെട്ടത് കണ്ടു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആമക്കുളത്ത് ഒട്ടും വെള്ളമില്ല. ഇത്തരം വെള്ളവും പിന്നെ ബാക്കി മൊത്തം നമ്മൾ നേരത്തെ ഇട്ട മണ്ണാണ്. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് അഴുക്ക് മാറ്റിക്കളയാണ്. നമ്മൾ ആമകളെല്ലാം ദൂരിക്കൊണ്ട് നമ്മുടെ ഈ ആമകളെ പിടിക്കണം. എൻ്റെ ഒരു കയ്യിൽ ഗോപ്രയും മറ്റേ കയ്യിൽ ഇതുമായിട്ടുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനെ പൊക്കി പിടിക്കാൻ ഒരാൾ വേണം. അപ്പം ഇച്ചിരി ടാസ്ക്കാണ്, വളരെ ഷേക്കാണ്. ഒരു കാര്യം ചെയ്യും, ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു സൈഡിലായിട്ടൊരു കമ്പ് വയ്ക്കാം, അതാണ് പറ്റും. കമ്പ് ഇരുന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് പേരുണ്ട് കേട്ടോ. ഇത് രണ്ടും വലുതും നമുക്ക് സ്ഥിരം കാണുന്നുണ്ട്. ഇത് രണ്ടും ഒരു ചെറുത്, ഇത് ഭയങ്കര ചെറുതായിരുന്നു, ഇത് നല്ലതായിട്ട് വലുതായിട്ടുണ്ട്. നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് ഇത് മനസ്സിലാവും ഇതിൻ്റെ സൈസ് എത്രയായിരുന്നു. നേരെ കഴുകുന്ന സ്ഥലത്ത് കൊണ്ടുപോകാം. ഓക്കെ, നമ്മൾ കഴുകുന്ന സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കാം. ഇവിടെ കറുത്ത കളറൊന്നും മാറുന്ന നല്ലതായിട്ട് വെയിൽ വന്നു, അത് വളരെ പെട്ടെന്നാണ് ചൂടാവുന്നത്. അധികം അഴുക്കില്ലാണ്ടോ, ഇത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് കളഞ്ഞാൽ മതിയാണ്ട്. ഇനി ഒന്ന് ചെയ്യുമ്പോന്ന് വെച്ചാൽ ഈ പൈപ്പ് കണക്ട് ചെയ്ത് നമ്മൾ അങ്ങ് അറ്റം വരെ കൊണ്ടുപോകണം. അപ്പോൾ അതുവരെ ഇവന്മാരെ സേഫാക്കി നിർത്തണം. ഇവന്മാർ ഇതെന്തോന്നാലും ചാടിക്കറി പോവും. അപ്പം നമുക്ക് എവിടെയെങ്കിലും മാറ്റി വെക്കണേ. എന്താ വെച്ചാൽ ഇമാരെ എങ്ങനെ ഇങ്ങോട്ട് മറയ്ക്കാൻ നോക്കാം. സാധനം ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, സേഫ്. ഇനി നമുക്ക് ഈ പൈപ്പ് കണക്ട് ചെയ്യണം. അപ്പോൾ കണക്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, പൈപ്പ് തുറന്നിട്ടുണ്ടല്ലോ. സ്ഥിരം ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ്. അഴുക്ക് കളഞ്ഞ് വെള്ളം കളഞ്ഞ് ക്ലീൻ ആവുന്നവരെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. സെയിം പ്രോസസ്. ഏകദേശം ഒരു കറുത്ത വെള്ളമായിട്ടുണ്ട്. നമ്മളുടെ പരിപാടി തുടങ്ങും. കുറേ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. തുടങ്ങിയേക്കാം. നമ്മൾക്ക് ഏകദേശം ഇത്രയും വെള്ളമേ നമ്മൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. കാരണം വേറെ ഒന്നും ഉണ്ടല്ല, നമ്മൾ ഈ നടുക്ക് കാണുന്ന മണ്ണിൻ്റെ അടിയിലാണ് കൂടുതൽ അഴുക്ക്. അപ്പോൾ വെള്ളത്തിൻ്റെ കോണ്ടാക്ട് വരുന്ന സമയത്ത് വീണ്ടും അഴുക്കുകൾ ഇളകിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തുവന്നാലും ഇതിനെ റീകൺസ്ട്രക്ഷൻ വീണ്ടും ചെയ്യേണ്ടി വരും. അത് ഉദ്ദേശിക്കുന്നത് ഈ മണ്ണ് മാറ്റിയതിന് ശേഷം പാറകൾ മാത്രം വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഈ മണ്ണ് വെച്ചതിൻ്റെ ഉദ്ദേശം എപ്പോഴും വെള്ളത്തിൽ കിടക്കാൻ നല്ലല്ലോ ഈ കഴയാമ. അപ്പം കുറച്ച് നേരം കഴയിലോട്ട് നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ബട്ട് അത് അത്രയ്ക്കും സക്സസ്ഫുൾ അല്ല, കാരണം വേസ്റ്റുകൾ ഈ മണ്ണിൽ അടിഞ്ഞ് കിടക്കും. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ എനിക്ക് തന്നെ പാറകൾ ഒരു കോണ്ടറിൽ അടുക്കി വെച്ചാൽ ഞാൻ ആവശ്യ സമയത്ത് വെള്ളത്തിന് മേളിലോട്ടും ആവശ്യ സമയത്ത് വെള്ളത്തിലൂടെ ഇറങ്ങാൻ പറ്റുന്ന രീതി ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഏകദേശം ഇത്രയും വെള്ളം മതി എൻ്റെ കണ്ട്, ഇത്രയും ഡെപ്ത് ഉണ്ട്. കാരണം അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കണ്ടോ. അഴുക്കളകുന്നുണ്ടോ, അത് ആ ഒരു മണ്ണിൻ്റെ അവിടോട്ട് വെള്ളത്തിൻ്റെ കോണ്ടാക്ട് വരുന്ന സമയത്ത് അഴുക്കളകും. നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ ഞാൻ ഇവിടുന്ന് പൈപ്പ് ഓഫ് ചെയ്യാണ്. ഇപ്പം നമുക്ക് നേരെ ആമകളെ കുളിപ്പിക്കുകയാണ് ഇനി അടുത്ത ടാസ്ക്. ഓക്കെ, നമ്മളുടെ ആമകൾ നല്ല സുഖമായിട്ട് ജയിലിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവന്മാരെ തേച്ച് കഴുകണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ചകിരി അതും എടുത്തിട്ടിടാം.
ഓ, അപ്പൊ നല്ലതായിട്ട് വെയിലായിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്ഥലം. പെരുമാരെല്ലാത്തിനും ഒന്ന് എടുത്ത് കുളിപ്പിച്ച് പെട്ടെന്ന് ഇവരൊക്കെ ഫുഡും കൊണ്ട് കൊടുക്കണം. അപ്പം വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തേക്കാം. നല്ല വെയിലായിരുന്നു. നമുക്ക് ഇനിയും ജോലികൾ നടക്കുകയാണ്. ആമകളെ കുളിപ്പിക്കണം, മാത്രമല്ല നമ്മളെ പ്രാവ് കുട്ടികളുമാരെ കുളിപ്പിക്കണം. എല്ലാം വരെ കുളിപ്പിച്ച് കഴിഞ്ഞ് ഇനി നേരെ കുളത്തിട്ട്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. എല്ലാവരും നല്ല കുളിച്ച് പുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. അതിൻ്റെ മുമ്പേ നമ്മൾ ഇടുന്നതിൻ്റെ മുമ്പേ ഇതൊക്കെ സ്മെല്ലുകൾ ഭയങ്കര ഇഷ്ടമായിട്ട്. അതിൻ്റെ മുമ്പേ നമുക്ക് ഇവരെ റിലീസ് ചെയ്യാം. ഫുഡാണ് തപ്പുന്നതായിട്ട് കാണിച്ചു തരാം. അവിടെ ഒരു പൂച്ചക്കുട്ടം വന്ന് നയിക്കണ അവനും വേണമെന്നായിരിക്കും. ഒരു പീസ് കൊടുത്തേക്കാം അല്ലേ. പാവം തിന്നുവെന്ന് അറിഞ്ഞൂടെ. ഇവിടെ ഇട്ട് കൊടുക്കണ്ട, സ്മെല്ലടിച്ചണ്ട, സ്മെല്ലടിച്ച ഇമാര് വരും. നമ്മൾ പൂച്ചക്കുട്ട എടുത്തിട്ടുണ്ട്. പാമ്പല്ലേ, ഈ ഒരു ചെറിയ പീസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, എല്ലാവർക്കും കൊടുക്കാം. അതുകൊണ്ട് കുഞ്ഞുകുട്ടി അങ്ങനെയും കൊടുക്കാം. ഉടുത്തനം കൊണ്ടുണ്ടെന്നുള്ളത് കൊണ്ട്. ആ വേണ്ട, അവൻ അങ്ങനെ പെട്ടെന്ന് എടുക്കുന്നൊന്നുമല്ല. എടുക്കും, എടുത്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ബാക്കിയല്ല, അത് ഇവിടെ ഇട്ടുള്ളൂ. ഒന്നും എടുത്തൊന്നും അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ ഇവരെ കുളിപ്പിക്കാനുള്ളതാണ് കേട്ടോ. ഇവരെ കുളിപ്പിക്കണം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇമാര് റിലീസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇവര് ഭയങ്കര ചൂടടിക്കുന്നുണ്ട്. ഇന്നലെ ഇമാര് വെള്ളത്തിൽ കിടക്കണം. ഇത് ചെവിയിൽ വെള്ളം കാണാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കുളിപ്പിക്കുക. ഇനി അടുത്താണ് പിടിക്കട്ടെ. അതാണ് ആണ്, ആണിനെ പിടിക്കാൻ ഇച്ചിരി പാടായുള്ള ഒരു കാര്യമാണ്. ഒരു കയ്യില് ഗോപ്ര, ഒരു കയ്യില് നീ എന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നനപ്പിച്ച് വിട്ടാണ്. ഓക്കെ, അങ്ങനെ കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം വെള്ളത്തിൽ നിൽക്കട്ടെ, ഒന്ന് ഉണങ്ങ. ബൂട്ട്സ് മുഴുവനും അരിക്കാം, മണ്ണാവും. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. രസകരമായ വീഡിയോ ലഭിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടുത്ത രസകരമായ വീഡിയോ ലഭിക്കുന്നത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നമ്മൾ നേരത്തെ പറഞ്ഞവരെ നമ്മൾ ആമക്കുളം റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണം. ബെല്ലൈക്കൺ അണബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.